നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തന്റെ വിജയം കോഴിക്കോട്ടെ ജനങ്ങളുടെ വിജയമാണെന്ന് എം കെ രാഘവൻ എം പി. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് മാത്രമായി രാജ്യത്തെ ആദ്യത്തെ ആശുപത്രി സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് കോഴിക്കോട്ട് ആരംഭിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. തുടർ വിദ്യാഭ്യാസത്തിന് ടിസി നൽകാതെ മാതാപിതാക്കളെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്ന സ്കൂളിനെതിരെ രക്ഷിതാവിന്റെ പരാതി. ചേംബർ ഓഫ് കേരള കോളേജസ് സംഘടിപ്പിക്കുന്ന എജു കാർണിവൽ ജൂൺ 15-16 തീയതികളിൽ കണ്ടകളം ജൂബിലി ഹാളിൽ നടക്കും. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. തന്റെ വിജയം കോഴിക്കോട്ടെ ജനങ്ങളുടെ വിജയമാണെന്ന് എം കെ രാഘവൻ എം പി. ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. ഇനി ലക്ഷ്യം കോഴിക്കോട്ട് എയിംസും ബേപ്പൂർ തുറമുഖ വികസനവും ആവണമെന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു. ഈ നാലാമത്തെ മത്സരത്തിലും നല്ല വിജയമുണ്ടായി. ആ വിജയം സത്യം പറഞ്ഞാൽ എൻ്റെ വിജയമായി ഞാൻ കാണുന്നില്ല, മറിച്ച് കോഴിക്കോട് ജനങ്ങളുടെ വിജയമാണ്, ജനാധിപത്യ മതേതര ശക്തികളുടെ വിജയമാണ്. ജനങ്ങളുടെയും നാടിൻ്റെയും ഏതൊരു വിഷയമാണെങ്കിലും അതോടൊപ്പം നിന്നിട്ടുണ്ട്. കഴിഞ്ഞ 15 വർഷക്കാലം ഇവിടെ ഒരു എം പി എന്ന നിലക്ക് നിങ്ങൾക്കെല്ലാം പരിശോധിക്കാവുന്ന വിഷയമാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവന്ന് നടപ്പിലാക്കിയ ഒരു മണ്ഡലം കോഴിക്കോടാണ്. ഇനി എനിക്ക് തോന്നുന്നത്, എൻ്റെ മനസ്സിലുള്ളത്, കോഴിക്കോടിന് പരമപ്രധാനമായിട്ടുള്ള എയിംസ് ഹോസ്പിറ്റൽ എയിംസ് കോഴിക്കോട് യാഥാർത്ഥ്യമാക്കണം. ബേപ്പൂർ പോർട്ടിൻ്റെ എക്സ്പാൻഷൻ വളരെ അനിവാര്യമാണ്. നഷ്ടപ്രതാപം വീണ്ടെടുക്കാനുള്ള ബേപ്പൂർ പോർട്ടിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ എടുത്തു പറയാൻ സാധിക്കാവുന്ന ഇത്തരം പദ്ധതികൾ കോഴിക്കോട് നമുക്ക് കൊണ്ടുവരണം. പൂർത്തീകരിക്കേണ്ട പദ്ധതികൾ പൂർത്തീകരിക്കണം. അതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സഹകരണം അനിവാര്യമാണ്. അതിൽ കക്ഷി രാഷ്ട്രീയം നോക്കിയിട്ട് കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മികച്ച വിജയം നേടാൻ കോൺഗ്രസിനും ഇന്ത്യ അലയൻസിനും സാധിച്ചു. ബി ജെ പി പിറകോട്ട് പോകേണ്ടി വന്നു. കേരളത്തിലാണെങ്കിൽ വലിയ മാറ്റമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ രണ്ട് ഗവൺമെൻറ്റുകൾക്കും എതിരായിട്ടുള്ള വിധിയാണ് സത്യം പറഞ്ഞാൽ. മറ്റൊന്ന്, ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് എന്നെ ആർക്കും സമീപിക്കാം, എപ്പോഴും സമീപിക്കാം, ഏത് വിഷയം വന്നാലും സമീപിക്കാം, ഞാൻ അവരോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഇവരുടെ ആത്മബന്ധം കൂടിയാണ് ഈ ഭൂരിപക്ഷത്തിൻ്റെ കാരണമെന്ന് വിശ്വസിക്കുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് മാത്രമായി രാജ്യത്തെ ആദ്യത്തെ ആശുപത്രി സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് കോഴിക്കോട്ട് ആരംഭിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വൃക്കരോഗ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സുരക്ഷാ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി മണ്ണൂരിന്റെയും ആഭിമുഖ്യത്തിലാണ് വൃക്കരോഗ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് മാത്രമായി രാജ്യത്തെ ആദ്യത്തെ ആശുപത്രി സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് കോഴിക്കോട്ട് ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പൊതുവേ നമ്മളെടുത്ത് പരിശോധിച്ചാൽ രോഗലക്ഷണങ്ങളെ നമ്മുടെ അശ്രദ്ധ കാരണം അല്ലെങ്കിൽ അറിവ് അതിനെക്കുറിച്ച് കൂടുതലില്ലാത്തത് കാരണം അവഗണിക്കുന്ന സാഹചര്യം പൊതുവേ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പിന്നെ നീങ്ങുന്ന സ്ഥിതിയാണ്. പിന്നെ ചികിത്സിക്കാനാണെങ്കിൽ വലിയ തുക വേണ്ടി വരും. അത് ഗുരുതരമായ രോഗാവസ്ഥകളിലേക്ക് എത്തിയതിന് ശേഷം ആണ് നമ്മൾ പൊതുവെ കണ്ടത്. ഇപ്പൊ വൃക്കരോഗമെടുത്താൽ പൊതുവെ ശാരീരികം മാത്രമല്ല, നമുക്ക് മാനസികമായി രോഗിയെ മാത്രമല്ല കുടുംബത്തെ തളർത്തുന്നതാണ്.
പൊതുവെ ഇത്തരം രോഗങ്ങൾക്കുള്ള മരുന്നുകൾ വളരെ വില പിടിച്ചതാണ് എന്നാണ് പൊതുവെ നമ്മുടെ അവയവമാറ്റ ശസ്ത്രക്രിയക്ക് വേണ്ടി മാത്രമായി ഒരു ആശുപത്രി നമ്മുടെ രാജ്യത്ത് ആദ്യമായി ആരംഭിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ മുൻകൈയോടുകൂടി ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് കോഴിക്കോടാണ് എന്നുള്ളത് ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ വി കെ സി മുഹമ്മദ് ഗോയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എം ഗിരീഷ്, പിലാക്കാട്ട് ഷൺമുഖൻ, കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ, ടി രാധാഗോപി, സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ പി ചന്ദ്രശേഖരൻ, ഡോക്ടർ ബി പി മുരളീധരൻ, ഡോക്ടർ മുഹമ്മദ് ഹനീഫ എന്നിവർ സംസാരിച്ചു. ഒളവണ്ണ പഞ്ചായത്തിലും ബേപ്പൂർ മണ്ഡലത്തിലും സംഘടിപ്പിക്കുന്ന വൃക്കരോഗ പ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ക്ലാസ് നടത്തിയത്. ജീവിതശൈലിയിൽ നിന്നുണ്ടാകുന്ന വൃക്കരോഗങ്ങൾ പൂർണ്ണമായും തടയാനാണ് ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ ഫറൂഖ്. തുടർ വിദ്യാഭ്യാസത്തിന് ടി സി നൽകാതെ മാതാപിതാക്കളെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്ന സ്കൂളിനെതിരെ രക്ഷിതാവിന്റെ പരാതി. സ്കൂളിലെ 1-4 ക്ലാസുകളിലെ വിദ്യാർത്ഥികളായ തന്റെ മക്കൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ നടപടിയെടുക്കാത്ത സ്കൂൾ അധികൃതർക്കെതിരെ രക്ഷിതാവ് സജിൽ കുമാറാണ് പരാതി നൽകിയത്. കുളിക്കാൻ നേരത്തെ കുട്ടീന്റെ ശരീരത്തിൽ മൊത്തം പാടുകളും തലചിറ്റലും ഛർദിയൊക്കെ വന്നപ്പോൾ ഡോക്ടറെ കൊണ്ടുവരാം. അപ്പോൾ ഇയാൾക്ക് മൂത്രമൊഴിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ഫുള്ള് ഇഞ്ചേർഡാണ്. ബ്ലാഡറൊക്കെ നീര് വെച്ചിട്ടുണ്ട്. അതിന്റെ സ്കാനിങ് റിപ്പോർട്ട് ഒക്കെ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള അതിനുശേഷം ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഡിമേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു അവരെ പോലീസ് സ്റ്റേഷനിൽ. അതിനുശേഷം ഈ സ്കൂൾ അധികൃതർ കുട്ടീനെ പഠിക്കാൻ അനുവദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കുക, കേസ് പിൻവലിച്ചാലേ ഉള്ളൂ ഞങ്ങളെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കുമെന്ന് പറഞ്ഞ് ഭീഷണി പെടുത്തുക. അങ്ങനെ കഴിഞ്ഞ 9 മാസമായിട്ട് സ്കൂൾ വിദ്യാഭ്യാസം മുടങ്ങിയിരിക്കുന്നു അവരുടെ. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു വഴി കാണാമെന്ന് വെച്ചിട്ടാണ് പോകാത്ത ഓഫീസുകളിൽ എല്ലായിടത്തും പോയി. ഡി ഡിയിലെ അടുത്തുള്ളവർക്ക് മുഖ്യമന്ത്രിൻ്റെ അടുത്ത് പോയി. ആരൊന്നും ഒരു അനുകൂലമായിട്ടൊരു മറുപടി ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി ഇപ്പോൾ കഴിഞ്ഞ വർഷം സ്കൂൾ മാറ്റി ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടി സി വാങ്ങാൻ വേണ്ടി ചെന്നത് അവർക്ക് ആ സ്കൂളിൽ. അപ്പം അവർ പറയണത് ടി സി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സ്കൂളിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് മകൻ്റെ ആവശ്യത്തിന് വേണ്ടി ചെന്നാൽ അപ്പോൾ പോലീസിനെ വിളിച്ചിട്ട് ഞാൻ സ്കൂളിൽ തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട് ഒരു കള്ളക്കേസാക്കിയിട്ട് എൻ്റെ പേരിൽ കേസെടുക്കുക. തൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ള അവകാശം തടഞ്ഞതിനും അനുഭവിക്കേണ്ടി വന്ന മർദ്ദനത്തിനും ഉത്തരവാദികളായ സ്കൂൾ അധികൃതർക്കും പരാതി നൽകിയിട്ടും പരിഗണിക്കാത്ത പോലീസിനുമെതിരെ നടപടികൾ ഉണ്ടാവണമെന്നും പിതാവ് സജിത് കുമാർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. എൻ സി പി സ്ഥാപക ദിനം ആഘോഷിച്ചു. ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് പതാക ഉയർത്തി. എൻ സി പി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ നടന്നത്. എൻ സി പി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന 25-ാമത് എൻ സി പി സ്ഥാപക ദിന പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് പതാക ഉയർത്തി. തുടർന്ന് കേക്ക് മുറിച്ച് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറിമാരായ ഒ രാജൻ, പി സുധാകരൻ, അഡ്വക്കേറ്റ് എം പി സൂര്യനാരായണൻ, അനിത കുന്നോത്ത്, ടി പി വിജയൻ, പ്രകാശ് കറുത്തേടത്ത്, പി കെ എം ബാലകൃഷ്ണൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ചേംബർ ഓഫ് കേരള കോളേജസ് സംഘടിപ്പിക്കുന്ന എജു കാർണിവൽ ജൂൺ 15-16 തീയതികളിൽ കണ്ടുംകുളം ജൂബിലി ഹാളിൽ നടക്കും. കോഴിക്കോടിന്റെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് പുത്തൻ അവസരങ്ങളുമായാണ് എജു കാർണിവൽ എത്തുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. കേരള ചേംബർ ഓഫ് കോളേജസ് കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ പ്രൊഫഷണൽ വിദ്യാഭ്യാസ കോളേജുകളും കൂടി ആദ്യമായി ഒരു എഡ്യൂക്കേഷൻ
കാർണിവൽ എജ്യൂ കാർണിവൽ വിത്ത് കോൺക്ലേവ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. വരുന്ന 15-16 തീയതികളിൽ ജൂബിലി ഹാളിൽ വെച്ച് നടക്കുന്ന 2 ദിവസത്തെ ഒരു എഡ്യൂക്കേഷൻ എക്സിബിഷൻ കാർണിവൽ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. കാരണം നമ്മൾക്ക് അറിയാം, കേരളത്തിൽ ഇത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും ഇന്നും കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പോകുന്നതിന് തടയിടാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു സംരംഭമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. 30,000-ത്തിലധികം വിദ്യാർത്ഥികൾ, പ്രൊഫഷണലുകൾ, വ്യവസായ പ്രതിനിധികൾ തുടങ്ങിയവരും 50-ത്തിലധികം പ്രൊഫഷണൽ കോളേജുകളും എഡ്യു കാർണിവലിൽ പങ്കെടുക്കും. സ്പോട്ട് അഡ്മിഷൻ വഴി ആകർഷകമായ ഓഫറുകളും പാക്കേജുകളും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കും. വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് മേഖലയിലെ പ്രമുഖ വ്യക്തികൾ നയിക്കുന്ന വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംഘടനയായ ചേംബർ ഓഫ് കേരള കോളേജ് സംഘടിപ്പിക്കുന്ന എഡ്യു കാർണിവൽ ജൂൺ 15-16 തീയതികളിൽ കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിലാണ് നടക്കുകയെന്നും സംഘാടകർ അറിയിച്ചു. ഇതിലെ വേറെ പ്രോഫിറ്റ് മോട്ടീവോ അല്ലെങ്കിൽ മറ്റു ലക്ഷ്യങ്ങളൊന്നും തന്നെ ഇല്ല. കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഈ ഒരു വർഷം കൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ വിവിധ കോൺക്ലേവുകൾ നടത്തിക്കൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ ഉന്നത നിലവാരം എത്രമാത്രം ഉണ്ടെന്നും അത് നിങ്ങൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല എന്നും അതുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിലെ ഈ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടനവധി പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ അവർക്ക് ലോക നിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കുവാൻ സജ്ജമാക്കിക്കൊണ്ടുള്ള ഒരു പ്രയത്നത്തിന്റെ തുടക്കമാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. നാടക പ്രവർത്തകൻ എ ശാന്തകുമാറിന്റെ 3-ാം അനുസ്മരണം ശാന്തനോർമ എന്ന പേരിൽ വിവിധ പരിപാടികളുടെ കോഴിക്കോട്ട് നടത്തും. ജൂൺ 17 ടൗൺ ഹാളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം ശ്രീജ ആറങ്ങോട്ടുകര ഉദ്ഘാടനം ചെയ്യും. നാട് സംസ്ഥാന കമ്മിറ്റി ശാന്തന്റെ പേരിൽ ഒരു അവാർഡ് മലയാള നാടക പ്രതിഭകൾക്ക് എ ശാന്തകുമാർ സംസ്ഥാനതല നാടക പുരസ്കാരം പ്രഖ്യാപിച്ചു. നാടക മുൻ ജില്ലാ പ്രസിഡന്റും മലയാള നാടകവേദിയിൽ പകരം വെക്കാനില്ലാത്ത വ്യക്തിത്വവുമായ എ ശാന്തകുമാറിന്റെ 3-ാം അനുസ്മരണം ജൂൺ 17 നാട കോഴിക്കോട് ശാന്തനോർമ എന്ന പേരിൽ വിവിധ പരിപാടികളോടെ നടത്തും. ടൗൺഹാളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം ശ്രീജ ആറങ്ങോട്ടുകര ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ കെ ശ്രീകുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പ്രേംചന്ദ് അനുസ്മരണ പ്രഭാഷണം നടത്തും. നാടക സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ 3-ാമത് എ ശാന്തകുമാർ സംസ്ഥാനതല നാടക പുരസ്കാരം പ്രശസ്ത നാടക പ്രവർത്തകൻ ജയപ്രകാശ് കാര്യാലിന് നാടക സംസ്ഥാന പ്രസിഡന്റ് ഡി രഘുത്തമൻ സമ്മാനിക്കും. വാർത്താസമ്മേളനത്തിൽ NV ബിജു, കോട്ടക്കൽ മുരളി, ഗംഗാധരൻ ആയിടത്തിൽ, ഷിബു മുത്താട്ട്, APC വാസുദേവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ അവാർഡ് 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡാണ്. ഇത്തവണ ഈ അവാർഡ് കൊടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട JP മാഷ്, ജയപ്രകാശ് കാര്യൽ എന്നറിയപ്പെടുന്ന JP എന്നറിയപ്പെടുന്ന ജയപ്രകാശ് കാര്യൽ മാഷിനാണ് ഈ അവാർഡ് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. JEE അഡ്വാൻസ്ഡ് പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ 1-ാം റാങ്ക് നേടിയ മാധവ് മനുവിനെ അനുമോദിച്ചു. ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിലാണ് കോഴിക്കോട്ട് ആദരവ് സംഘടിപ്പിച്ചത്. അഖിലേന്ത്യാ തലത്തിൽ 348-ാം റാങ്കാണ് കോഴിക്കോട് ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിയായ മാധവ് മനുവിന്. അനുമോദന ചടങ്ങിൽ ആകാശ് എഞ്ചിനീയറിംഗ് വിഭാഗം അക്കാഡമിക് ഹെഡ് അബ്രഹാം സി ഫിലിപ്പ് മാധവ് മനുവിന് ഉപഹാരം നൽകി. കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ആകാശ് നൽകുന്ന ഉയർന്ന നിലവാരമുള്ള പരിശീലനത്തിന്റെയും തെളിവാണ് മാധവ് മനുവിന്റെ ഈ ശ്രദ്ധേയ നേട്ടമെന്ന് അദ്ദേഹം പറഞ്ഞു. ലക്ഷ്യം പൂർത്തിയാക്കാനുള്ള ആത്മവിശ്വാസവും അച്ചടക്കമുള്ള പഠന ഷെഡ്യൂൾ കർശനമായി പാലിക്കുന്നതുമാണ് വിജയത്തിന് കാരണമെന്ന് മാധവ് മനു പറഞ്ഞു. നമുക്ക് പഠിക്കാൻ താല്പര്യം ഇല്ലായിരുന്നിട്ട് പോലും ചില ക്ലാസ്സുകളിൽ ആ ടീച്ചർമാരെ കേട്ട് അവരുടെ പഠിപ്പിക്കുന്ന ശൈലിയോട് അതിൽ അട്രാക്ട് ആയി. എനിക്ക് മാത്സ് എന്നുള്ള ഒരു സബ്ജക്ട് ആണെങ്കിൽ ആ സബ്ജക്റ്റിനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ആ ഇഷ്ടത്തിനെ ഒരുപാട് കൂട്ടി ക്ലാസ് കയറാൻ ഇടയ്ക്ക് താല്പര്യം ഇല്ലെങ്കിലും ആ സാറിന്റെ ക്ലാസ് ആണ് എന്ന് കേൾക്കുമ്പോൾ കേറിപ്പോകുന്ന ഒരു നിലയിലേക്ക് ഇവിടെ എനിക്ക് എത്താൻ പറ്റി. ബാങ്ക് ഓഫ് ബറോഡ കോഴിക്കോട് മെയിൻ ബ്രാഞ്ച് ചീഫ് മാനേജർ MP മനുവിന്റെയും KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ S ശ്രീജ പിള്ളയുടെയും മകനാണ് മാധവ് മനു.
ആലപ്പുഴ ഹരിപ്പാട് കരുവാറ്റ സ്വദേശികളായ ഇവർ ഇപ്പോൾ വെസ്റ്റ് ഹില്ലിലാണ് താമസം. കോഴിക്കോട് ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന അനുമോദന ചടങ്ങിൽ ബ്രാഞ്ച് മേധാവി വിനായക് മോഹൻ, ഏരിയ സെയിൽസ് മേധാവി കെ സംഷീർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മെക്സെവൻ ഹെൽത്ത് ക്ലബിന്റെ കൊടുവള്ളി ചാപ്റ്റർ പ്രവർത്തനം തുടങ്ങി. കൊടുവള്ളി മുസ്ലിം യത്തീംഖാനയിൽ നടന്ന പരിപാടി PTA റഹീം MLA ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് സാരഥികളും ജനപ്രതിനിധികളും പങ്കെടുത്തു. മെക്സെവൻ ഹെൽത്ത് ക്ലബിന്റെ കൊടുവള്ളി ചാപ്റ്ററിന്റെ ഉദ്ഘാടനം PTA റഹീം MLA നിർവഹിച്ചു. കൊടുവള്ളി മുനിസിപ്പാലിറ്റി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിയാലി അധ്യക്ഷത വഹിച്ചു. അലി മാസ്റ്റർ, മുനിസിപ്പൽ ചെയർമാൻ വെള്ളറ അബ്ദു, മെക്സെവൻ ഹെൽത്ത് ക്ലബ്ബ് സ്ഥാപകൻ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ, ബ്രാൻഡ് അംബാസഡർ അറക്കൽ ബാവ, ചീഫ് കോർഡിനേറ്റർ മുസ്തഫ, മുഖ്യ പരിശീലകൻ ഷമീർ മാനു തുടങ്ങിയവരും സംസാരിച്ചു. 14-15 ലേഡീസ് ബ്രാഞ്ചുകളുമായി കോഴിക്കോട് ജില്ലയിൽ വളരെ സയന്റിഫിക് ആയിട്ട് ഇതിൻ്റെ മേഖലാ കോർഡിനേറ്റർമാരുണ്ട്. അവരാണ് ഇതിന് ഏറ്റവും പിൻബലം നൽകിയിട്ടുള്ളത്. നൌഷാദ് ചെമ്പ്ര, അതുപോലെ നിയാസ് എഗരുൽ, അതുപോലെ മുസ്തഫ കുന്നുമൽ ഇവരുടെ നേതൃത്വത്തിലുള്ള ടീം. തുടർന്ന് ജില്ലാ നേതൃപരിശീലന പരിപാടി സഹകരണ ബാങ്ക് ബിൽഡിംഗിൽ നടന്നു. ന്യൂസ് ബ്യൂറോ നരുക്കിനി. മണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. DCC പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കായി മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. മണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മണ്ണൂരിലെ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ കിട്ടിയ കുട്ടികളെ അനുമോദിച്ചു. കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു. നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന്റെ അല്പം മറുവശം കൂടി നോക്കുന്നത് നല്ലൊരു മുൻകരുതലായിരിക്കുന്ന അഭിപ്രായം. അതുകൊണ്ട് തന്നെ A+ നേടിയ സഹോദരി സഹോദരങ്ങളോട്, അനുജന്മാരെ അനുജന്മാരെ, സിലബസിൽ A+ നേടിയത് ഞാൻ അനുഭവിക്കുന്നു. സിലബസിൽ A+ നേടിയത് ഒരിക്കലും ഞാനൊരു അതിൻ്റെ മഹത്വത്തെ താഴ്ത്തി പറയുക, അതൊരു വലിയ കാര്യം തന്നെ. പക്ഷെ സിലബസിൽ A+ ലഭിക്കുകയും ഇംഗ്ലീഷ് പറയുകയും ചെയ്താൽ വിദ്യാഭ്യാസം അറിയുന്നതാണ്, അതല്ല വിദ്യാഭ്യാസം. സിലബസിൽ A+ നേടുന്ന പോലെ തന്നെയുള്ള വിദ്യ ക്ലാസ് റൂമുകളുടെ 4 ചാനലുകൾക്ക് അപ്പുറത്തുമുള്ള ലോകമുണ്ട്, സിലബസിന് അപ്പുറത്തുമുള്ള ലോകമുണ്ട്. ആ ലോകത്തെ ശ്രദ്ധിക്കണം. ക്ലാസ് റൂമുകൾക്കുള്ളിലുള്ള ബന്ധത്തിന് അപ്പുറത്തുള്ള ബന്ധം വിപുലപ്പെടുത്താൻ നിങ്ങൾ സ്വഭാവികമാണ്. അങ്ങനെയെല്ലാം നേടി ജീവിതത്തിലും A+ ലഭിക്കുന്ന ആളുകളാണ്. മണ്ഡലം പ്രസിഡന്റ് CK വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഹരികുമാർ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. CMHS സ്കൂൾ പ്രിൻസിപ്പൽ ബൈജു ചേളന്നൂരിനെ ചടങ്ങിൽ ആദരിച്ചു. ഫറോക്ക് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തസ്വീർ ഹസൻ, ശിവശങ്കരൻ നായർ,
പനക്കൽ പ്രേമരാജൻ, കെ കെ അനിൽകുമാർ, പ്രേമകുമാരി, പി ടി സേതുമാധവൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. ഉത്തര കേരളത്തിലെ ആദ്യ നോർവുഡ് സർജറി സ്റ്റേജ് 1 കോഴിക്കോട് ആസ്റ്റൺ മിംസിൽ വിജയകരമായി പൂർത്തീകരിച്ചതായി ഹോസ്പിറ്റൽ അധികൃതർ അറിയിച്ചു. ജനന വൈകല്യമുള്ള 12 ദിവസം പ്രായമുള്ള കുഞ്ഞിലാണ് 3 ഘട്ടങ്ങളിലായി പൂർത്തിയാക്കേണ്ട ശസ്ത്രക്രിയയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കിയത്. വലിയ രീതിയിലുള്ള പ്രയാസങ്ങളുണ്ടായിരുന്നു, കാരണം ഹാർട്ടിലെ പമ്പിങ് ഓൾമോസ്റ്റ് നിലച്ച നിലയിലായിരുന്നു. അത് മാത്രമല്ല, മറ്റ് ഓർഗൻസിനെയും ബാധിച്ചിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു കുട്ടിയെ കോഴിക്കോട് മിംസിലെത്തുമ്പോൾ. ഉടനെ തന്നെ ഡോക്ടർമാർ സംസാരിക്കുകയും അതിനെക്കുറിച്ച് പേഷ്യൻസിനോട് വിശദീകരിക്കുകയും 12 ദിവസം പ്രായമുള്ള കുട്ടിയെ ഒരു അത്യപൂർവമായ നോർവുഡ് സർജറിക്ക് വിധേയമാകുകയും സക്സസ്ഫുൾ ആയിട്ട് വിജയകരമായിട്ട് പൂർത്തീകരിക്കുകയും ചെയ്തു. സങ്കീർണമായ ജനന വൈകല്യം ഹൈപ്പോപ്ലാസ്റ്റിക് ലെഫ്റ്റ് ഹാർട്ട് സിൻഡ്രോം കണ്ടെത്തിയ 12 ദിവസം പ്രായമുള്ള കുഞ്ഞിലാണ് മിംസ് ആശുപത്രിയിലെ പീഡിയാട്രിക് കാർഡിയാക് സർജറി വിഭാഗം സർജറി വിജയകരമായി പൂർത്തീകരിച്ചത്. ശരീരത്തിലെ പ്രധാന രക്തധമനിയായ അയോർട്ടയ്ക്ക് കാര്യമായ തടസ്സവും രക്തധമനികൾക്ക് രക്തചംക്രമണത്തിനാവശ്യമായ വ്യാപ്തി ഇല്ലാതെയുമായിരുന്നു കുഞ്ഞിൻ്റെ ജനനം. വളരെ പെട്ടെന്ന് സർജറി ചെയ്ത് രക്തക്കുഴലുകൾ മാറ്റിസ്ഥാപിച്ചില്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരുന്നു കുഞ്ഞ് മിംസ് ആശുപത്രിയിൽ എത്തിയിരുന്നതെന്ന് ഡോക്ടർമാർ വിശദീകരിച്ചു. കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് അവയവങ്ങൾ വളരുന്നതുകൊണ്ടുതന്നെ ആർട്ടിഫിഷ്യലായി പിടിപ്പിച്ച കുഴലുകൾ മാറ്റിവെക്കേണ്ടതുണ്ട്. 3 ഘട്ടങ്ങളിലായി നടത്തുന്ന ശസ്ത്രക്രിയയിലൂടെയാണ് ഇത് ചെയ്യാറുള്ളത്. നിലവിൽ സർജറിയുടെ 1-ാമത്തെയും ഏറെ സങ്കീർണവുമായ ഘട്ടമാണ് വിജയകരമായി പൂർത്തീകരിച്ചത്. കുഞ്ഞിന് 5-6 മാസം പ്രായമാവുമ്പോൾ 2-ാം ഘട്ടവും 4-5 വയസ്സ് പ്രായമാവുമ്പോൾ 3-ാമത്തെ സർജറിയും കഴിയുന്നതോടെ കുഞ്ഞിൻ്റെ ആരോഗ്യം പൂർണ്ണമായും വീണ്ടെടുക്കാൻ കഴിയുമെന്ന് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ പീഡിയാട്രിക് കാർഡിയാക് സർജറി വിഭാഗം തലവൻ ഡോക്ടർ ഗിരീഷ് വാര്യർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ CEO ലുക്കുമാൻ പൊന്മാടത്ത്, ഡോക്ടർ ശബരിനാഥ്, ഡോക്ടർ രേണു പി കുറുപ്പ്, ഡോക്ടർ സുജാത പി, കുഞ്ഞിൻ്റെ പിതാവ് റസാഹിദ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavarthakal.com. മാധ്യമരംഗത്തെ കുലപതികളായ BRP ഭാസ്കർ, ചെലവൂർ വേണു എന്നിവരുടെ അനുസ്മരണ സമ്മേളനം ഓർഗനൈസേഷൻ ഓഫ് സ്മാൾ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ യൂത്ത് സെന്റർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. അനുസ്മരണ സമ്മേളനം സീനിയർ മാധ്യമ പ്രവർത്തകൻ ഡോക്ടർ MP പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി PT നിസാർ മുഖ്യപ്രഭാഷണം നടത്തി. TM സത്യജിത് പണിക്കർ, ഡോക്ടർ PK ജനാർദ്ദനൻ, സുനിൽകുമാർ കൊയിലാണ്ടി, കണക്കമ്പാറ ബാബു, M വിനയൻ, ജുനൈസ് കണ്ണാടിക്കൽ, മിഷൻ റഹ്മാൻ, ഒ സ്നേഹരാജ്, റീജ കക്കോടി, ശ്രീകല വിജയൻ, പത്മനാഭൻ വേങ്ങേരി, ബക്കർ വെള്ളിപറമ്പ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തന്റെ വിജയം കോഴിക്കോട്ടെ ജനങ്ങളുടെ വിജയമാണെന്ന് MK രാഘവൻ MP. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് മാത്രമായി രാജ്യത്തെ ആദ്യത്തെ ആശുപത്രി സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് കോഴിക്കോട്ട് ആരംഭിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. തുടർ വിദ്യാഭ്യാസത്തിന് TC നൽകാതെ മാതാപിതാക്കളെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്ന സ്കൂളിനെതിരെ രക്ഷിതാവിന്റെ പരാതി. ചേംബർ ഓഫ് കേരള കോളേജസ് സംഘടിപ്പിക്കുന്ന എജു കാർണിവൽ June 15-16 തീയതികളിൽ കണ്ടകളം ജൂബിലി ഹാളിൽ നടക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.